महादेव शिव शंभो। महादेव शिव शंभो, श्री महादेव शिव शंभो, श्री महादेव शिव शंभो, श्री महादेव शिव शंभो, श्री मारकोडी सुंदर प्रभु, श्री महादेव शिव शंभो, श्री मारकोडी सुंदर प्रभु, श्री महादेव शिव शंभो, शंभो। नमस्ते, ഞാൻ ശശികല കീർത്തി. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രേവതി എന്ന രാഗത്തിന്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. ഈ രേവതി രാഗത്തെ മേളകർത്ത പദ്ധതി അനുസരിച്ച് 72 മേളകർത്ത പദ്ധതിയിലെ രണ്ടാമത്തെ രാഗമായ രത്നാംഗിയുടെ ജന്യരാഗമായിട്ടാണ് കണക്കാക്കി വരുന്നത്. പൊതുവേ അങ്ങനെ പറയാറുണ്ടെങ്കിലും മറ്റു ചിലർ ഒരു എതിരഭിപ്രായവും പറയാറുണ്ട്. രേവതി ചക്രവാകം എന്ന 16-ാമത് രാഗമായ ചക്രവാകത്തിൻ്റെ ജന്യരാഗമായിട്ടും അതുപോലെ തന്നെ വകുളാഭരണ നാടകപ്രിയ, ഇതൊക്കെ 14-ാമതാണ് വകുളാഭരണം വരുന്നത്, അതുപോലെ നാടകപ്രിയ 10-ാമത്തെ രാഗമാണ്. ഇതിൻ്റെയൊക്കെ ജന്യരാഗമായിട്ട് രേവതിയെ പറയാറുണ്ട്. കാരണം ഈ രാഗങ്ങളുടെ എല്ലാം ഗാന്ധാരവും ദൈവതവും ഒഴിവാക്കിയാൽ രേവതിയുടെ സ്വരസ്ഥാനങ്ങൾ തന്നെ ലഭിക്കും. രേവതി ഒരു ഔടവ രാഗമാണ്. ഈ രാഗത്തിൻ്റെ സ്വരങ്ങൾ ഷഡ്ജം, ശുദ്ധ ഋഷഭം, ശുദ്ധ മധ്യമം, പഞ്ചമം, കൈശികി നിഷാദം എന്നിവയാണ് ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ. അതുകൊണ്ട് ഈ ചക്രവാകത്തിൻ്റെയും വകുളാഭരണത്തിൻ്റെയും അതുപോലെ നാടകപ്രിയയുടെയും ഒക്കെ ഗാന്ധാരം, ദൈവതം ഇവ മാറ്റിയാൽ ഈ സ്വരസ്ഥാനങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എതിരഭിപ്രായവും പറയാൻ കാരണം. പക്ഷെ പൊതുവെ രത്നാംഗിയുടെ ജന്യരാഗമായിട്ടാണ് രേവതിയെ പറയപ്പെടുന്നത്. ആ റേഞ്ചിലൊക്കെ പോകും രേവതി സ്വരസ്ഥാനം പാടിപ്പോയാൽ. പല സിനിമാ ഗാനങ്ങളും താരസ്ഥായി സ്വരങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്നുണ്ട്. രേവതി അതിമനോഹരമായ ഒരു രാഗമാണ്. ഭക്തിരസവും, ഭക്തിരസമാണ് ഏറ്റവും കൂടുതൽ, എന്നാൽ ശോകരസവും ജനിപ്പിക്കുന്ന ഒരു രാഗമാണ്. ഈ രാഗമൊക്കെ രാവിലെ പാടുകയോ അല്ലെങ്കിൽ രേവതി രാഗത്തിലുള്ള ഗാനങ്ങളോ കീർത്തനങ്ങളോ കേൾക്കുകയൊക്കെ ചെയ്താൽ മനസ്സിൻ്റെ പിരിമുറുക്കത്തെയൊക്കെ കുറയ്ക്കുവാൻ ഇത് സഹായിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ആത്മീയതയിലേക്കൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആത്മീയത കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് രേവതി രാഗത്തിലുള്ള കീർത്തനങ്ങളൊക്കെ ഒരുപാട് സഹായിക്കും. അവരെ ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേർക്കുവാൻ ഈ രേവതിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു മതവിശ്വാസ പ്രകാരമുള്ള കുറച്ച് മന്ത്രോച്ചാരണങ്ങളും അതുപോലെ വേദങ്ങളൊക്കെ ആലപിക്കുന്നത് അല്ലെങ്കിൽ
ജപിക്കുന്നത് ഈ രേവതി രാഗത്തിലാണ് മിക്ക മന്ത്രങ്ങളും ഒക്കെ ജപിക്കുന്നത് അപ്പോൾ രേവതിയുടെ ഒരു ഭക്തിരസ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതുപോലെ തന്നെ ഈ രേവതി രാഗത്തിനെ സമാനമായ ഒരു ഹിന്ദുസ്ഥാനി രാഗമുണ്ട് ആ രാഗത്തിൻ്റെ പേരാണ് ഭൈരാഗി ഭൈരവ എന്നാണ് അതിന് പറയുന്നത് ഇനി നമുക്ക് ഈ രേവതി രാഗത്തിലുള്ള ഒരു കീർത്തനം ഞാൻ ആലപിച്ചല്ലോ അത് തഞ്ചാവൂർ ശങ്കരയ്യരുടെ ശങ്കരയ്യർ ചിട്ടപ്പെടുത്തിയ ആദി താളത്തിലുള്ള ഒരു കീർത്തനമാണ് മഹാദേവ ശിവ ശംഭോ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കീർത്തനമാണത് എല്ലാവർക്കും കേട്ടു പരിചയമുള്ള ഒരു കീർത്തനമാണ് മഹാദേവ ശിവ ശംഭു അതുപോലെ തന്നെ ദയാനന്ദ സരസ്വതി കമ്പോസ് ചെയ്തിട്ടുള്ള ഭൂ ശംഭൂ ശിവ ശംഭൂ സ്വയംഭൂ ഭൂ ശംഭൂ ശിവ ശംഭൂ സ്വയംഭൂ ഭോ ശംഭോ ശിവ ശംഭോ സ്വയംഭോ എന്ന് തുടങ്ങുന്ന ആ കീർത്തനമുണ്ട് അതുപോലെ ജനനി 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 ജഗത്കാരണി പൂരണി നാരണിയേ ജനനി 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 ജഗത്കാരണി പൂരണി നാരണിയേ ജനനി 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 ഈ ഒരു കൃതിയും രേവതി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് പിന്നീട് നമുക്ക് സിനിമാ ഗാനങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നീലക്കടമ്പ് എന്ന ചിത്രത്തിൽ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവശുഭകാരിണി ഈ ഒരു ഗാനം രേവതി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ എം കെ അർജുനൻ മാഷ് ആർ കെ ദാമോദരൻ കൂട്ടുകെട്ടിൽ പിറന്ന ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ണും ഈ ഗാനം ഇത് മിഴിനീർ പൂവുകൾ എന്ന ചിത്രത്തിലേതാണ് ദാസേട്ടൻ പാടിയ ഈ ഗാനം രേവതി രാഗത്തിലുള്ളതാണ് അതേപോലെ രവീന്ദ്രൻ മാഷ് ഒ എൻ വി കുറുപ്പ് സാറിന്റെ കൂട്ടുകെട്ടിൽ പിറന്ന സുഖമോ ദേവി എന്ന സിനിമയിലെ ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ വാകിളിമകളേ ഈ പാട്ട് അതിമനോഹരമായ ഗാനം എല്ലാവർക്കും പരിചിതമായ ഗാനങ്ങൾ തന്നെയാണ് ഈ ഓരോ ഗാനങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് അറിയാനും പറ്റുന്നുണ്ട് രേവതിയുടെ സാമ്യതകൾ എല്ലാ ഗാനങ്ങളിലും വരുന്നുണ്ട് തുടക്കത്തിൽ തന്നെ അതുപോലെ ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ഈ ഗാനം രേവതി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് രേവതി രാഗത്തിൽ ഒരുപാട് ഭക്തി ഗാനങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഒരുപാട് ഗാനങ്ങൾ രേവതിയിലുണ്ട് പക്ഷെ ഞാൻ വളരെ കുറച്ച് ഗാനങ്ങൾ മാത്രമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ കുറച്ച് കീർത്തനങ്ങളും ഒരു രണ്ട് മൂന്ന് കീർത്തനങ്ങളും അതുപോലെ തന്നെ ഒരു നാലഞ്ച് സിനിമാ ഗാനങ്ങളും മാത്രമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് പക്ഷെ ഒരുപാട് രേവതി തന്നെ ഒരുപാട് ഭക്തി ഗാനങ്ങളും സിനിമാ ഗാനങ്ങളും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ രേവതി രാഗത്തിൻ്റെ മാസ്മരികതയെക്കുറിച്ച് വർണ്ണിക്കാൻ പറ്റില്ല അത് ശരിക്കും നമുക്ക് അനുഭവിച്ചറിയുക തന്നെ വേണം ഓരോ ഗാനങ്ങളും കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചേരുന്നത് രേവതി രാഗം മനസ്സിനെ ശാന്തമാക്കാൻ പറ്റുന്ന ഒരു രാഗമാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് എല്ലാവരും ഈ രേവതി രാഗത്തിലുള്ള കൃതികളും കീർത്തനങ്ങളും ഒക്കെ കേൾക്കുവാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുവാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോസ് ഓരോന്നും വാച്ച് ചെയ്ത് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ വേറൊരു രാഗവുമായി നമുക്ക് കാണാം നന്ദി